urinary infection or hold edthal bladder nu mathra alla affect cheyyunnathu. It will start climbing up. Idu mollotte keeri adine connections ureter through kidney vare ettum. Doctor adupole nammal ee anubadha mikkavarum thanne streekal ചികിത്സിക്കാൻ ഒരു മടി കാണിക്കും. വെള്ളം കുടിച്ച് മാറിക്കോളും, റെസ്റ്റ് എടുത്താൽ മാറിക്കോളും, കുറച്ച് നേരം ഇരുന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണോ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ചുമ്മാ ഒരു ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിച്ചൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അതല്ല, അത് കൃത്യമായ ചികിത്സ എടുത്തില്ലെങ്കിൽ അതിനുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെ പറ്റി കൂടി ഒന്ന് പറയാം. ശരിയാണ്, മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മളൊരു യൂറിനറി ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് വന്നാൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. വെള്ളം കുടിച്ചാൽ മാറും, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബാർലി വാട്ടർ എന്നാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. അത് കുടിച്ചാൽ ഇൻഫെക്ഷൻ മാറും. കറക്റ്റാണ്, ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ ഈസ് വൺ ഓഫ് ദ വേസ്. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്ന വൺ ഓഫ് ദ വേസാണ്. നമ്മുടെ സിസ്റ്റത്തിനെ അത് ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബ്ലാഡറിൽ ഈ ഓർഗാനിസംസിനൊന്നും ഹോൾഡ് കിട്ടത്തില്ല. അതൊരു നല്ല ആസ്പെക്റ്റാണ്. പക്ഷേ അത് മാത്രമായിട്ട് നടന്നാൽ ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ പോയില്ലെന്ന് വരും. യൂറിനറി ഇൻഫെക്ഷൻ ഒരു ഹോൾഡ് എടുത്താൽ ഇത് ബ്ലാഡറിന് മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ക്ലൈമ്പിങ് അപ്പ്. ഇത് മുകളിലോട്ട് കയറി അതിൻ്റെ കണക്ഷൻസ് യൂറേറ്ററി ത്രൂ കിഡ്നി വരെ എത്തും. കിഡ്നി ചെന്ന് ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് സാരമായിട്ടുള്ള തകരാറുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്രോണിക് ഡിസീസസ് ഓഫ് ദ കിഡ്നി പലപ്പോഴും റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒന്ന്. പിന്നെ അത് ക്രോണിക് പല വർഷങ്ങൾ കഴിഞ്ഞാണ് ഉണ്ടാകുന്നത്. അതിന് ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ഈ കിഡ്നിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായാൽ സിവിയറായിട്ടുള്ള സെപ്സിസ് സെറ്റ് ചെയ്യാം. ആൻഡ് ലൈഫിനെ തന്നെ അത് ബാധിച്ചെന്നിരിക്കും. യു ക്യാൻ ലീഡ് ഇവൻ ടു ഡെത്ത് ഓഫ് ദ പേഷ്യൻറ്റ്. സീരിയസ് സെപ്സിസ് ആയാൽ യൂറോസെപ്സിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായാൽ അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തേടുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, സീ ഫോർ സം ടൈം. ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഹെൽപ്പ് എടുത്തിട്ട് യൂറിൻ അനാലിസിസ് ചെയ്ത് നോക്കുക, യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുക. ഇതിന് എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം, ഇത് എന്താണ് ഇതിന് കാരണം. ഈ എല്ലാ ടൈപ്പ് ഓഫ് യൂറിനറി പ്രോബ്ലംസിനും സിംറ്റംസ് ഓൾമോസ്റ്റ് സെയിമാണ്. പെയിൻ, പൈൽ പാസിങ് യൂറിൻ, ഡിസ്യൂറിയ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അർജൻസി. ഇതൊക്കെ എല്ലാ ഇൻഫെക്ഷൻസിലും നോൺ ഇൻഫെക്ഷ്യസ് കോസസിലും സെയിം സിംറ്റംസ് ആണ്. അത് ഇത് തന്നെയാണോ അതിന് കാരണം എന്നുള്ള കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരാൻ. ഡോക്ടർ, നമുക്ക് പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. സുന്ദരാമ്മ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഡോക്ടർ സാറ്, ഞാൻ 53 വയസ്സുണ്ട്. എനിക്ക് യൂറിൻ ഇങ്ങനെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കാതെ നോക്കി, വെള്ളം കുടിക്കാഞ്ഞിട്ട് പോലും ഒരു 5 മിനിറ്റ് പോലും ഇടവിടാതെ പെട്ടെന്ന് മൂത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. 5 മിനിറ്റ് പോലും നിർത്താൻ പറ്റുന്നില്ല. ആ ആ അങ്ങനെ മൂത്രം ഒഴിച്ചിട്ട് വരുമ്പോ തിരിച്ചു വരുമ്പോ പെട്ടെന്ന് പോവുക, പിന്നെ അത്രയും തന്നെ വീണ്ടും പോവുക. എങ്ങനെയായിരുന്നു? എനിക്ക് 1 വർഷമായപ്പോ ഞാൻ ആർത്തവ് നിന്നിട്ട് അതിനുമുമ്പ് ഡിയാൻസി ചെയ്തായിരുന്നു. പിന്നെ അതുവരെ കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ മൂത്രം വന്നുകൊണ്ടിരിക്കുക. കാരണം ഞാൻ വെള്ളം കുടിക്കാതെ നോക്കിയിട്ട് പോലും ശരിയാവുന്നില്ല. എന്താണെന്ന് പറഞ്ഞു തരാമോ? ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നെ മൂത്ര തടസ്സമൊന്നുമില്ല. എപ്പോൾ പോയാലും കൊണ്ടേയിരിക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതാരെങ്കിലും യൂറോളജിസ്റ്റിനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ്? കാണിച്ചില്ല. ഞാൻ ഇടയ്ക്ക് യോഗയ്ക്ക് പോകുമ്പോൾ യോഗ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പം പിന്നെ യൂറിൻ പോകും. അങ്ങനെ ഞാൻ അവിടെയും ഒരു പ്രശ്നമായിരുന്നു. പിന്നെ സാറിനോട് പറഞ്ഞു എനിക്കിങ്ങനെ. അപ്പൊ അവരും പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും യൂറിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു പ്രശ്നമാണ്, കാണിക്കണം. 5 മിനിറ്റ് 10 മിനിറ്റിലൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകാനുള്ള പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ കാണുന്നത്. അത് ഒന്നുകിൽ എന്തെങ്കിലും നിങ്ങളുടെ ഡയബറ്റീസോ അതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യണം ആദ്യം. പിന്നെ ഉള്ളത് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് തക്കതായുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഈസിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താവുന്നത് തന്നെയാണ്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ ആണെങ്കിൽ അതിനുള്ള തക്കതായ മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ഏതെങ്കിലും നല്ലൊരു യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഇതൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. 5-10 മിനിറ്റിൽ എങ്ങനെയാണ് ഒരാൾ എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്നു പോകുന്നത്? അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സുന്ദരമ്മ, വിളിച്ചതിന് നന്ദി.